നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസ്റ്റർ ക്യാമിൽ ഒരു ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുണ്ട്. പലരും ഇതിങ്ങനെയാണ്, അത് ഇങ്ങനെ വരൂ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. അതിൽ പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ശരിക്കും ഒരു ടൂൾ പാത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഈ കാണുന്ന വർക്കില് നമ്മൾ ടൂൾ പാത്ത് കൊടുക്കുന്ന സമയത്ത് ടൂള് പാസ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനോട് അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും ചിലപ്പം ടൂള് കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതില് അത് നമുക്ക് തന്നെ അത് ചൂസ് ചെയ്യാം ഏത് സ്ഥലത്തുനിന്ന് വേണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ടൂൾ പാത്ത് കാണിച്ചു തരാം. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നാണ് ടൂൾ ഇങ്ങനെ ജസ്റ്റ് പുറത്തുനിന്ന് കയറി, ലീഡും ഇന്നും ഔട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് കയറിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കട്ടർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഓരോ പാസ് പോകുമ്പോഴും ഇതുപോലെ തന്നെ കട്ടർ ഇറങ്ങി വരും. ഓക്കെ, അപ്പൊ നമുക്കിത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് നേരെ ആ ഇതിലേക്ക് പോവാം. ആ പാരാമീറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആദ്യം മുതലുള്ള ടൂൾ പാത്ത് ഒന്ന് ജസ്റ്റ് ചെയ്തും കൊണ്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. യെസ്, ഡിലീറ്റ് ചെയ്തു. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂയിലേക്ക് സ്വിച്ച് ചെയ്തിടുക. നമുക്ക് ശരിക്കും 2D വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് 2D ലൈൻസ് ആണ് വേണ്ടത്. എക്സ്ട്രൂഡർ ലൈൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യം വരുന്നില്ല. സോ ഞാനത് ടോപ്പ് വ്യൂയിലേക്ക് തന്നെ വ്യൂ മാറ്റിയിട്ടു. നമുക്ക് നേരെ ടൂൾ പാത്തിൽ പോയി കോണ്ടൂർ സെലക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ ടൂൾ പാത്ത് സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെയാണ് ആ പോയിന്റ് ഇപ്പം വന്നിരിക്കുന്നത്. ഓക്കെ കൊടുത്തു, ദെൻ ടൂൾ ഒരെണ്ണം ഫിക്സ് ചെയ്തു. 1500 ഫീഡ് റേറ്റ്. ഓക്കെ, കട്ട് പാരാമീറ്ററിൽ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, സ്റ്റോക്ക് കാര്യങ്ങളൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. കോണ്ടൂർ ചെയ്യുന്നത് അറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൾറെഡി നമ്മൾ ടോപ്പിക്സ് ഒക്കെ എടുത്തു പോയതാണ്, അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇനി ഡെപ്ത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.5 ഒക്കെ കട്ട് കൊടുക്കുകയാണ്. ലീഡ് നോട്ട് ഓൾറെഡി എല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രേക്ക് ത്രൂ, മൾട്ടിപാസ്, ടാബ്, ഈ മൂന്ന് ഓപ്ഷൻ നമുക്ക് ജനറലി വേണ്ടാത്തതാണ്, അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. സെയിം തന്നെ ഡെപ്ത് നമ്മൾ 3D ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 3D ഡെപ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ മാനുവലി ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാൻ ടിക്ക് ചെയ്യാണ്. സോ ഈ ടൈമിൽ നമ്മൾ സെലക്ഷൻ കൊടുത്തത്, അതായത് നമ്മൾ ടൂൾ പാത്ത് സെലക്ട് ചെയ്ത സമയത്ത് മൗസ് കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തത് ഇവിടെയാണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നും കട്ട് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതായിട്ടാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്തത്, നമ്മൾ ക്ലിക്ക് ചെയ്ത പോയിന്റ് ഇവിടെയാണ്. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ടൂൾ പാത്ത്. നമുക്ക് ഈ ഒരു ടൂൾ പാത്ത്, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വേറൊരു പൊസിഷനിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടുന്നോ ഈ സെന്ററിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മിഡ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡിന് അവിടെ ഓൾറെഡി കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മിഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കും. അതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴും സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, എനി സൈഡ്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നേരെ ജോമെട്രി, നമ്മൾ ചെയിൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ജോമെട്രിയിലാണ്, അതായത് ജോമെട്രി ഇവിടെ ഓപ്പൺ ചെയ്യുക. ഈ തന്നിരിക്കുന്ന ചെയിൻ ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും, ഇവിടെ നിന്നാണ് അത് നമ്മൾ പിക്ക് ചെയ്തേക്കുന്നത്. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇതിലിവിടെ വന്ന് നിങ്ങൾ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് പോയിന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് ഇത് പിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആവും. നമുക്ക് ഈ രണ്ടെണ്ണം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ എൻഡ് പോയിന്റുകൾ, അതായത് ലൈനിന്റെ എൻഡ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് പകരം ഇതെടുക്കുവാണെങ്കിൽ മൂവ് ഡയനാമിക് എന്ന് പറയും. ഇത് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോയിന്റർ എവിടെ കൊണ്ടുവയ്ക്കുന്നു അവിടെ ആയിരിക്കും നമുക്ക് അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇതിപ്പം ആദ്യം ഞാൻ പറഞ്ഞത്
എൻഡ് പോയിന്റുകൾക്കിടയിൽ നമുക്ക് പിക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കാം. അതിന് താഴെ വന്നിരിക്കുന്ന ഇപ്പൊ എടുത്ത ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് പൊസിഷൻ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഞാനിപ്പോ ഇവിടുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഈ കോർണറിൽ നിന്ന് വരുന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, എവിടെ വേണമെങ്കിലും ഇനിയിപ്പോ നമുക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ ഇവിടെ മൗസ് എങ്ങോട്ട് മാറ്റി പോയിന്റ് ചെയ്യുന്ന അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി അത് നമുക്ക് ടിക്ക് ചെയ്തേക്കാം. ദെൻ നമ്മളൊരു പ്രോഗ്രാമിന് ഏതെങ്കിലും രീതി മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മളത് ഡയറക്റ്റ് ഓപ്പറേഷൻ ആയിട്ട് മാറും, നമ്മളത് റീജനറേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇനി ഇപ്പോൾ ടൂൾ വരുന്നത് ഈ പൊസിഷനിൽ നിന്നായിരിക്കും. ഇവിടെ നിന്ന് വന്ന മെറ്റീരിയല് റിമൂവ് ചെയ്യും. ഞാൻ 3D ഒന്ന് നമുക്ക് നോക്കാം എവിടുന്നാ വരുന്നതെന്നുള്ളത്. ഈ സൈഡിൽ നിന്ന് വന്ന് കട്ടെടുത്ത് പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ നമുക്ക് പൊസിഷൻ നമുക്ക് കറക്റ്റ് ചെയ്ത് ടൂളിനെ ഡെപ്ത് ഇറക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഒരു സംഭവമാണ്, നമുക്ക് ലീഡിൻ ഔട്ടില് പാരാമീറ്റർ ഓപ്പൺ ചെയ്യുക. പാരാമീറ്ററിൽ ലീഡിൻ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്റർ ആൻഡ് എക്സിറ്റ് മിഡ് പോയിന്റ് ഇൻ ദ ക്ലോസ്ഡ് കോണ്ടൂർ. ആ ക്ലോസ്ഡ് കോണ്ടൂറിന്റെ മിഡ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മിഡ് പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഓൾറെഡി മറ്റേ ഇത് സെലക്ഷൻ ആക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ പോയിന്റ് അവിടെ തന്നെ ആയിരിക്കും കാണിക്കുക. ഇതല്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇതൊരു ഓപ്ഷൻ ചെയ്യുമ്പോൾ, അതായത് കോണ്ടൂർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് മിഡ് പോയിന്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടൂള് വരുന്നത് ഇതിന്റെ സെന്ററിൽ നിന്നായിരിക്കും ചെയ്തു തുടങ്ങുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് മിഡ് പോയിന്റ് സെലക്ഷൻ വേണ്ട സമയത്ത് അത് ഓൺ ചെയ്തിട്ടിട്ട് ലീഡിൻ ഔട്ട് ഓൺ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് വരും. നമ്മൾ പിക്ക് ചെയ്യുന്ന സ്ഥലമല്ല വരുന്നത്, സെൻട്രൽ നിന്നും ടൂള് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള എൻക്വയറി നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് CNC യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.